നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഈ ഒരു അമ്മയുടെ മോളുടെ സ്വപ്നം സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അമ്മയുടെ മോളുടെ അവസ്ഥ കേട്ടാൽ ആരുടെ കണ്ണ് നിറഞ്ഞു പോകും. ഇപ്പൊ ആണേലും ആ മകൾക്കാണേലും ഫിറ്റ്സ് എന്നുള്ള രോഗം വന്നത് മാറി അത് മെന്റൽ പ്രോബ്ലം ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു. ആ കുട്ടി ആണേൽ തന്നെ ഒരു കുറച്ച് ഏജ് ഉണ്ടെങ്കിൽ അവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അമ്മയും മകളും ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവർക്ക് പോഷകാഹാരത്തിൻ്റെ ഒരു കുറവുണ്ട്. അത് മാത്രമല്ല മറ്റുള്ളവർ കഴിക്കുന്ന പോലുള്ള ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എല്ലാവരും നടക്കുന്നതാണ്, എനിക്ക് പുതിയ നടക്കാനൊക്കെ ആഗ്രഹം കിട്ടുന്നു. റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നതും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വരുമാനം എന്ന് പറയാൻ. വേറെ ആരും ഞങ്ങളെ നോക്കാനോ പിന്നെ ഒരു പിന്നെ ഒന്നും തരാനോ ഒരു രൂപ പോലും തരാനില്ല ഞങ്ങൾക്ക്. നല്ലൊരു രുചിയുള്ള ഭക്ഷണം ഒരു നേരമെങ്കിലും ഒരു അത് ഏതെങ്കിലുമൊക്കെ സമയത്ത് മതി. കുറേ നാൾ കഴിഞ്ഞാണെങ്കിലും ഒരു രുചിയുള്ളൊരു ഭക്ഷണം ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റുന്നില്ല. വിധവാ പെൻഷനാണേലും ഏതെങ്കിലും മാസത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മരുന്ന് വാങ്ങാൻ പോലും തികയുന്നില്ല. റേഷൻ കടയിൽ നിന്ന് അരിയും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും അത് രുചിയുള്ള ഭക്ഷണമായിട്ട് കഴിക്കണം എന്നുള്ളത് ഒരു കറി വെച്ച് കഴിക്കണം എന്നൊക്കെയുള്ള ഞാൻ പിന്നെ എൻ്റെ ഒക്കെ ഒരു വലിയ ആഗ്രഹം പോലെയേ ഉള്ളൂ. എപ്പോഴും മിക്ക സമയം മുളക് ചാലിച്ചുള്ള കറിയാണ്. നമുക്ക് വന്ന റിക്വസ്റ്റ് പ്രകാരം അവർ ആവശ്യപ്പെട്ടത് ഒരു മാസത്തെ അവരുടെ ഫുഡിനുള്ള ചെലവ്, പിന്നെ അത്യാവശ്യം വന്നാൽ ആരെങ്കിലും ഒക്കെ വിളിക്കാൻ വേണ്ടി ചെറിയൊരു ഫോണും. നോ വറീസ്, നമുക്ക് സെറ്റാക്കാം. എന്ത് ആഗ്രഹവും നമ്മൾ ഉടനെ തന്നെ കൈവച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫണ്ണില്ല, ത്രില്ല്. കിട്ടാതെ വരുന്ന സർപ്രൈസ് നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ അതിന്റെ ത്രില്ലൊന്ന് വേറെ തന്നെ. എന്റെ കയ്യിൽ ഇപ്പോൾ 4 എൻവലപ്പുകൾ, അതിൽ ഒരു എൻവലപ്പിന് മാത്രമേ വിന്നർന്ന് എഴുതിയിട്ടുള്ളൂ. കറക്റ്റ് എൻവലപ്പാണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ സാധിച്ചു കൊടുക്കും. മറിച്ച് റോങ് ആണെങ്കിൽ വിഷമം വിചാരിക്കരുത്, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല. ില്ലാണ്ട് എന്തിനും ഒരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂങ്കാവനം കൊടുക്കുന്ന നമ്മളോട് ഈ ഒരു ചെറിയ റിക്വസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ. നമ്മൾ കൊടുത്ത എല്ലാ എൻവലപ്പിലും വിന്നർ തന്നെയായിരുന്നു. തീർന്നില്ല, ആ വീട്ടിൽ വേണ്ട എല്ലാവിധ സാധനങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. അവർ ഇനി ഇലക്ട്രിസിറ്റി ബില്ല് പേടിക്കേണ്ട കാര്യമില്ല. അവരുടെ ഒരു വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ അഡ്വാൻസ് പേ ചെയ്തു. തീർന്നില്ല, അവർ ആവശ്യപ്പെട്ട മൊബൈൽ ഫോണും നമ്മൾ നൽകി. തീർന്നില്ല, അവർ ആവശ്യപ്പെട്ടത് ഒരു മാസത്തെ ഭക്ഷണം, പക്ഷെ നമ്മൾ നൽകിയത് ഒരു വർഷത്തെ ഭക്ഷണം. അപ്പൊ നമ്മൾ സുശീല ചേച്ചിയുടെ വീട് നല്ല കളറായിട്ടുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ അവരുടെ ഭക്ഷണത്തിനുള്ള തുക നമ്മൾ മാസം മാസം കൊടുക്കാനുള്ള തുക നമ്മുടെ ചേട്ടനെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ തുക ഞാൻ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ ഒന്നും വിചാരിക്കൽ അയൽവാസികളാണ് കേട്ടോ, അപ്പം വേണ്ടതുപോലെ ഒന്ന് കൈകാര്യം ചെയ്തോ. ഇനി അവർക്ക് സുഖമായി നല്ല രുചിയുള്ള ഭക്ഷണം ഒരു വർഷത്തേക്ക് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഹീറോ ഈ കുട്ടികളാണ്. ഇവരുടെ കഷ്ടപ്പാടും സങ്കടങ്ങളും നമ്മുടെ എമർജൻസി നമ്പറായ SOS നമ്പറിലോട്ട് എത്തിച്ചത് ഇവരാണ്. നമ്മുടെ ഈ ഒരു ദൗത്യത്തിൽ നിങ്ങൾക്കും ഹീറോ ആകാം. നിങ്ങളുടെ കൺമുന്നിൽ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക.